ഈ ആഴ്ചയാണ് ഇന്ത്യയുടെ ആദ്യ സൗരദൌദ്യമായ ആദിത്യ എൽവണിന്റെ വിക്ഷേപണം രാവിലെ പതിനൊന്ന് അമ്പതിന് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നും പി എസ് എൽ വി സി അമ്പത്തിയുടെ റോക്കറ്റിലാണ് പേടം കുതിക്കുക വിക്ഷേപണത്തിനായുള്ള കൌണ്ട വെള്ളിയാഴ്ച ആരംഭിക്കും ഭൂമിക്കും സൂര്യനും ഇടയിലുള്ള ഒന്നാം ബ്ലാങ്ക് പോയിന്റിന് എത്തുന്നതോടുകൂടി സൂര്യനെ കുറിച്ചുള്ള നിർണായകമായിട്ടുള്ള പല വിവരങ്ങളും ആദിത്യ എൽ വൺ ശേഖരിച്ചു തുടങ്ങും ഇരുപത്തിനാല് ജനുവരി മുതലായിരിക്കും പേടക വിവരങ്ങൾ കൈമാറാൻ തുടങ്ങുക പേടകത്തിലുള്ള വിസിബിൾ എമിഷൻ ലൈൻ ക്രോണോഗ്രാഫ് അല്ലെങ്കിൽ വി എൽ സി എന്ന് വിളിക്കപ്പെടുന്ന ഉപകരണമായിരിക്കും സൂര്യന്റെ ചിത്രങ്ങൾ പകർത്തുക എല്ലാ ദിവസവും സൂര്യന്റെ ആയിരത്തി നാനൂറ്റി നാൽപ്പത് അൾട്രാ ഹൈ റെസൊല്യൂഷൻ ചിത്രവ ഇവ ഐ എസ് ആർഒയ്ക്ക് കൈമാറും ബാംഗ്ലൂരുവിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോഫിസിക്സ് ആണ് ഈ ഉപകരണം വികസിപ്പിച്ചെടുത്തത് ഭൂമിയിൽ നിന്നും ഏകദേശം പതിനഞ്ച് ലക്ഷം കിലോമീറ്റർ അകലെയുള്ള എൽ വൺ പോയിന്റിന് ചുറ്റുമുള്ള ഭ്രമണപഥത്തിലാണ് എൽ വൺ ആദ്യത്തെ എത്തുക ഇവിടെ സൂര്യന് കൃത്യമായി നിരീക്ഷിക്കാൻ വിസിബിൾ എമിഷൻ ലൈൻ ക്രോണോഗ്രാഫിന് സാധിക്കും എല്ലാ ദിവസവും ശേഖരിക്കപ്പെടുന്ന ചിത്രങ്ങൾ വിശകലനം ചെയ്യുന്നതിനായി ഐ എസ് ആർ ഐക്കും എ ഐക്കും വളരെയധികം കമ്പ്യൂട്ടർ പവർ ആവശ്യമാണ് തടസ്സങ്ങളില്ലാതെ ഡാറ്റ കൈകാര്യം ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പാക്കാനുള്ള സോഫ്റ്റ്വെയർ ഘടകങ്ങളുടെ പരിശോധന നടത്തുകൊണ്ടിരിക്കുകയാണ് വി എൽ സി പ്രിൻസിപ്പൽ ഇൻവെസ്റ്റിഗേറ്ററായ പ്രൊഫസർ രമേശ് ആർ പറഞ്ഞു ഏറ്റവും കുറഞ്ഞ സമയത്തിൽ ബഹിരാകാശ പേടകത്തിൽ നിന്നുള്ള ഡാറ്റ ബാംഗ്ലൂരുവിലെ ഡീപ് സ്പേസ് നെറ്റ്വർക്കിൽ ഡൗൺലോഡ് ചെയ്യപ്പെടും അവിടെ നിന്ന് അവർ പ്രോസസ്സ് ചെയ്യുകയും ഐ ഐയിലെ പൊലോഡ് ഓപ്പറേഷൻ സെന്ററിലേക്ക് അയക്കുകയും ചെയ്യും ഇത് മണിക്കൂറിൽ പ്രോസസ് ചെയ്യുകയും ഇന്ത്യൻ സ്പേസ് സയൻസ് ഡാറ്റാൻ സെന്ററിലേക്ക് തിരികെ അയക്കുകയും ചെയ്യുമെന്ന് പ്രൊഫസർ പറഞ്ഞു ആദ്യത്തെ എൽവൺ ഒബ്സർവേറ്ററിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പൊപ്പിനോടാണ് വി എൽ സി ഇത് കൂടാതെ സോളാർ അൾട്രാവയലറ്റ് ഇമേജ് ടെലിസ്കോപ്പ് സോളാർ ലോ എനർജി എക്സ് റേ സ്പെക്ട്രോമീറ്റർ ഹൈ എനർജി എൽവൺ ഓർബിറ്റർ എക്സ്ട്രാ സ്പെക്ട്രോമീറ്റർ ആദിത്യ സോളാർ വിൻഡ് പാർട്ടിക്കൽ എക്സ്പെരിമെന്റ് പ്ലാസ്മ അനലൈസർ പാക്കേജ് ഫോർ ആദിത്യ മാഗ്നോമീറ്റർ എന്നിങ്ങനെ ആറ് പൊപ്പിനോടുകളാണ് പേടകത്തിലുള്ളത്